Darsana Andharashtra Pustakam Eduvada Anubandhicha Ella Varshavum Nadathuna Ettavum Kaligalum Supradhanavumayittulla Oru Paripadiyana Maghyama Seminar Namukkariyam Kazhinja 25 Varshangalayittu Nadannu Varunna Ee Andharashtra Pustakam Melayile Edante Kazhinja Oru 20 Varshangalilum Keralathile Ettavum Athiprasastharayittulla Pathrapravarthakar Ivide Etti Ee Pradhanapetta Paripadiyile കലോചിതമായിട്ടുള്ള ഒരു വിഷയത്തെ മാധ്യമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് ഈർപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചിന്തകൾ അല്ലെങ്കിൽ ചർച്ചകൾ ഈ പരിപാടിയോടനുബന്ധിച്ച് ഇവിടെ നടത്താറായിട്ടുണ്ട്. ഇന്ന് ഇതേ ദിവസം ആനുകാലികമായ വിഷയമെന്ന നിലയിൽ മാധ്യമ രംഗം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഔദ്യോഗികമായ പാനൽ ഡിസ്കഷൻ ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുവാനായിട്ട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട പത്രമാധ്യമ പ്രതിനിധികളെ പരിചയപ്പെടുത്തുന്ന രംഗത്തെ ഓരോ ചലനങ്ങളെയും മാറ്റങ്ങളെയും സാമൂഹ്യം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രതിഭാധനരായ വ്യക്തികൾ ഇവരെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ ചടങ്ങിലേക്ക് ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അതേപോലെ തന്നെ പത്രപ്രവർത്തക യൂണിയൻ രംഗത്തുമെല്ലാം ഇതുപോലെ പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ മാടവന ബാലകൃഷ്ണപിള്ള, ശ്രീ സി പി രാജശേഖരൻ, എ പ്രഭാകരൻ, സർ ജി ആന്റണി, ശ്രീ എ ആർ രവീന്ദ്രൻ, ഏകൻകാട് ജോസ്, ഈ സദസ്സിലുള്ള ജേർണലിസം വിദ്യാർത്ഥികളെ, മറ്റ് ബഹുമാന്യരായ ഗുരുഭൂതന്മാരെ, സഹോദരി സഹോദരങ്ങൾ, തരത്തിൽ ഒരു സെമിനാർ എങ്ങനെ സംഘടിപ്പിക്കാനിടയായി എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുകയാണ്. ഇവിടെ എല്ലാ വർഷവും നടക്കുന്ന വിദർശന കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നടക്കുന്ന വിവിധ സമ്മേളനങ്ങളിലെ ഒരു ഇനം എന്ന നിലയിലാണ് ഈ മാധ്യമ സെമിനാർ നടത്തുന്നവരെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രംഗമായി മാധ്യമ രംഗം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ പൊതുവായ സാമൂഹ്യ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെല്ലാം പരിപാടികൾ നടക്കുമ്പോൾ അതിനകത്ത് ഒരു അവിഭാജ്യ ഘടകമായിരുന്നു സാംസ്കാരിക സമ്മേളനം. ആ സാംസ്കാരിക സമ്മേളനം ഇപ്പോൾ മാധ്യമ സെമിനാറായി മാറി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നടന്നാൽ ജീവിക്കുന്നത്. എന്നുവെച്ചാൽ മാധ്യമങ്ങൾ സജീവമായ ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. കൂടി സജീവത നേടി ജനങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇന്നിവിടെ ഈ സെമിനാറിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ മാധ്യമരംഗം നേരിടുന്ന വെല്ലുവിളികളാണ്. ഞങ്ങളവിടെ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോൾ തോന്നിച്ചു, എന്താണ് ഇപ്പോൾ മാധ്യമരംഗത്തെ വെല്ലുവിളി? പാവപ്പെട്ട കാഴ്ച കൊടുത്ത് വായിക്കുന്നവരുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്നുള്ളതിൽ കഴിഞ്ഞ് അതിനകത്ത് പണിയെടുക്കുന്നവർക്ക് എന്താണ് ഒരു വെല്ലുവിളി എന്നുള്ളൊരു ചോദ്യം അങ്ങനെ ഒരു തമാശ വർത്തമാനത്തിനിടയിൽ വന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ നമ്മുടെ രാജ്യം? മാധ്യമരംഗം വളരെയേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സഹോദര പ്രാസിനെ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ പത്രക്കടലാസ് തന്നെ വായിക്കണമെന്നില്ല വിവരങ്ങൾ അറിയാനായിട്ട്. വേറെ എത്രയോ മാർഗങ്ങൾ ഒരു 30-35 വർഷം മുമ്പുണ്ടായതിനേക്കാൾ എത്രയോ പുതിയ പുതിയ ന്യൂനത മാർഗങ്ങൾ നമുക്ക് അറിവ് നേടുന്നതിന് വേണ്ടി ഉണ്ടായിക്കഴിഞ്ഞിരിക്കും. അത്രയും ഹൈടെക്കായി നമ്മുടെ മാധ്യമരംഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് എന്തായാലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് യാതൊരു അർത്ഥമില്ല. ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതായാലും സാമൂഹ്യ സംഘടനകളിലായാലും കൾച്ചറൽ ഓർഗനൈസേഷനിലെ ആയാലും അവരുടെ ഇതുപോലുള്ള സമ്മേളനങ്ങൾ നടക്കുന്നവർക്ക് ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് മാധ്യമ വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ച അല്ലെങ്കിൽ സെമിനാർ. ആ രീതിയിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പ്രസ്ഥാനമായി നമ്മുടെ മാധ്യമരംഗം വളർന്നു കഴിഞ്ഞു. അതൊരു വസ്തുതയാണ്, അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ മാധ്യമരംഗത്ത് ജനങ്ങൾ ഇടപെടാൻ തുടങ്ങിയിരിക്കുകയാണ്.
മാധ്യമരംഗത്തെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജേർണലിസം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം എന്തുകൊണ്ടാണ്. നമ്മൾ അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമല്ല, പക്ഷെ നമ്മൾ അധികാര കേന്ദ്രത്തിൻ്റെ എല്ലാമാണ്. ജേർണലിസ്റ്റ് അല്ലെങ്കിൽ പത്രപ്രവർത്തകർ അല്ലെങ്കിൽ മീഡിയ പ്രവർത്തകർ, അതൊരു സത്യസന്ധമായ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നാം എടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടാൻ കഴിയുന്ന ഒരു ഭരണഘടനാതീതമായ ശക്തിയായി നമ്മുടെ രാജ്യത്ത് പത്രപ്രവർത്തന രംഗം അല്ലെങ്കിൽ മീഡിയ രംഗം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ ആ രംഗത്തെ എങ്ങനെ കൈകൂലി വിട്ടാൽ മതിയോ എന്നുള്ള ചോദ്യം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉറങ്ങു വന്നിരിക്കുന്നു. നമുക്കറിയാം, പണ്ടൊരു കാലത്ത് നമ്മുടെ രാജ്യത്ത് ഒരു സാമൂഹ്യ പ്രവർത്തനമായിരുന്നു പത്രപ്രവർത്തനം. സ്വാതന്ത്ര്യ സമ്പാദനത്തിന് മുമ്പുള്ള കാലവും സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷമുള്ള കാലവും പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ ഒരു വേർതിരിവ് നമുക്ക് ശരിക്കും മനസ്സിലാവും. പണ്ടുകാലത്ത് ഒരു പത്രസ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ ഒരു സാമൂഹ്യ സേവനത്തിനുള്ളൊരു കേന്ദ്രം കൂടിയാണ്. രാഷ്ട്രീയക്കാരെല്ലാം അന്ന് എല്ലാ പത്രമാഫീസുകളിലും അവരവർക്ക് അഭിരുചിയുള്ള പത്രമാഫീസുകളിലാണ് വൈകുന്നേരം സായാഹ്നങ്ങൾ ചെലവിടുക. ഇന്ന് അങ്ങനെ ഒരു പത്രം ഒരു രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയ പാർട്ടിയുടെ ആഫീസുകളിലല്ലാതെ രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പത്രങ്ങളുടെ ആഫീസുകളിലല്ലാതെ വേറൊരു പത്രാഫീസിൽ പോകുന്നു. ഇന്ന് മാതൃഭൂമിയിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ പോയിരിക്കും വൈകുന്നേരം. അതുപോലെ തന്നെ മാതൃഭൂമി എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ മലയാള മനോരമ, ഇതിൻ്റെയൊക്കെ ആഫീസുകൾ ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിലെ ആളുകളുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു ആഫീസായിരുന്നു എന്നതിൽ നിന്ന് ഇന്ന് മാറി അതല്ല വ്യവസായ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. ഈ വസ്തുത അത് നമ്മുടെ മുമ്പിൽ പലപ്പോഴും സത്യമായിരിക്കുകയാണ്. കാരണം ഇതിനെല്ലാം മൂലധന ചെലവുകൾ പണ്ടുകാലത്ത് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്വദേശാവലൻ്റെ ആവശ്യമുള്ള ഏറ്റവും പദപ്രവർത്തനം നടത്തിയെന്ന് പറയുന്നത് പോലെ ഇന്ന് നടത്താനൊന്നും കഴിയുന്നില്ല. അതൊക്കെ അന്നത്തെ കാലത്ത് അതിനെ നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ അതിന് വിലമതിക്കുകയും അതിന് ആവശ്യമായ പ്രാധാന്യം നമ്മൾ നൽകുകയും ചെയ്യുന്നതാണ്. പുതിയ കാലഘട്ടത്തിൻ്റെതായ ആവശ്യങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഏറ്റുപിടിച്ചുകൊണ്ട് പത്രപ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു പുതിയ ജനറേഷനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യം. അത്തരത്തിലുള്ള ഒരു പുതിയ ജനറേഷൻ ആവശ്യമായി വന്നപ്പോൾ ഈ രംഗത്ത് അതൊരു പ്രൊഫഷണലിസമായി മാറി. അപ്പോൾ ഞാനൊന്നും ഒരു ജേർണലിസവും പഠിച്ചിട്ടൊന്നുമല്ല ജേർണലിസ്റ്റ്. ഞാനൊരു പക്ഷപാതിത്വമുള്ള പത്രപ്രവർത്തകനായി ഇവിടെ സ്വതപ്രാസികൾ സൂചിപ്പിച്ചതുപോലെ നിസ്സവർഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ആരെല്ലാം അതിനെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞാൽ അതിന് വിശ്വസിച്ച് അതിനുവേണ്ടി പത്രപ്രവർത്തനം നടത്തിയ പക്ഷപാതിത്വം വരുന്ന പത്രപ്രവർത്തകൻ. ഈ ഒരു പക്ഷപാതിത്വം വരുന്നതെപ്പോഴാണ്? പക്ഷപാതിത്വം വരുന്നത് ഒരു രാജ്യത്ത് അനീതി നടക്കുമ്പോൾ ആ അനീതിയുടെ ഭാഗത്ത് നിൽക്കുമോ അതോ നീതിയുടെ ഭാഗത്ത് നിൽക്കണോ എന്ന് നാം ചിന്തിക്കേണ്ട. അങ്ങനെ നിൽക്കുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ താല്പര്യങ്ങൾ നിഹരിക്കുന്ന ഒരു രംഗം വരുമ്പോൾ അവിടെ നിഷ്പക്ഷത പാലിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സമരത്തിൽ നിഷ്പക്ഷത എന്ന് പറയുന്നത് അധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കണം. ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് പത്രപ്രവർത്തകർ പ്രവർത്തിച്ചതാണ് ദീർഘകാലം. ഒരു 30-35 വർഷത്തോളം, 32 വർഷം സർവീസിലും 33 വർഷം പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചതാണെന്നുള്ളത് എന്റെ അനുഭവം. നമ്മുടെ രാജ്യത്ത് പത്രങ്ങളിൽ വലിയ വേർതിരിവ് വന്നിരിക്കും, അവർക്ക് താല്പര്യ സംരക്ഷണം വന്നിരിക്കും. ആ താല്പര്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു വിപുലമായ ഒരു സമൂഹത്തിന്റെ താല്പര്യ സംരക്ഷണത്തിനേക്കാളുപരി ചില ചില പ്രത്യേക ഗ്രൂപ്പുകളുടെ താല്പര്യ സംരക്ഷണം എന്നുള്ള നിലയിലേക്ക് മാറി. അവിടെയാണ് പത്രങ്ങൾ ഇന്ന് ജനങ്ങളാൽ വിമർശിക്കപ്പെടുന്നൊരു ഘടകമായി മാറിയിരിക്കുന്നത്. അതിനെ അങ്ങനൊരു വിമർശനം ഒരു ഭാഗത്ത് വരുമ്പോൾ തന്നെ പത്രപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വെല്ലുവിളിയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ പറയും, നമ്മുടെ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നിരവധി പത്രപ്രവർത്തകന്മാർ അപകടങ്ങളിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് മേഖലയിൽ ചെല്ലുമ്പോൾ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ വിധേയമായി പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. പല ഭരണാധികാരികളും അവർക്കിഷ്ടമില്ലാത്ത പത്രങ്ങളിലെ ലേഖകന്മാരെയും പത്രപ്രവർത്തകരെയും എല്ലാം അറസ്റ്റ് ചെയ്തിട്ട് പുറന്തുകളിൽ അടച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്ര ലോകത്തെല്ലായിടത്തും, ഇവിടെ മാത്രമല്ല ലോകത്തെല്ലായിടത്തും നോക്കിട്ടായി. അങ്ങനെ പത്രപ്രവർത്തകർ ഒരു നിലവാരത്തിൽ നോക്കിയാൽ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നവർ പത്രപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകരാണെന്നുള്ള കാര്യത്തിൽ